നമ്മളിപ്പോ നിൽക്കുന്നത് ഫിലിപ്പൈൻസിലെ ദവാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ്. നമുക്കറിയാം ഇത് സദേൺ പാർട്ടാണ്, ഫിലിപ്പൈൻസിലെ സദേൺ പാർട്ടാണ്. നമുക്ക് നമ്മളൊരു കേരളത്തിന്റെ തനിയായ കേരളത്തിന്റെ ഫീൽ കാണാൻ പറ്റും. നമുക്കറിയാം ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഗ്രീനറി, മരങ്ങളും മറ്റു കാര്യങ്ങളും. മനിലിനെ സംബന്ധിച്ച് മനിലൊരു സിറ്റിയാണ്, പ്രോപ്പർ സിറ്റിയാണ്. ഇവിടെ പ്രോപ്പർ ഒരു കേരളയുടെ ഒരു പ്രോപ്പർ നാച്ചർ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവിടുത്തെ ബ്രോക്കൻ ഷെയർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് കുട്ടികൾക്ക് കംപ്ലീറ്റ് ക്ലിനിക്കൽ റൊട്ടേഷൻസും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിനകത്താണ്. അവരെ ഒ പി വരുന്നുണ്ട്, അവരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ വരുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി ഹോസ്പിറ്റലിനകത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെയധികം ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇത്രയും വലിയൊരു എക്സ്പോഷ്യർ നമുക്ക് കടാവേഴ്സ് പോലും നമുക്ക് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു എക്സ്പോഷ്യർ മറ്റേ ഇവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അകത്ത് കയറി കൂടുതൽ ഡീറ്റെയിൽസ്. ഹോസ്പിറ്റലിന്റെ പുറകു വശത്താണ്. നമ്മൾ അതിലൂടെ തന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന മെഡിക്കൽ ക്യാമ്പസ് കാണാൻ പറ്റും. വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ്. ഹോസ്പിറ്റൽസ് അതിന്റെ അകത്താണ് വരുന്നത്. കുട്ടികളുടെ ക്ലാസ്സസ് ആവട്ടെ മറ്റെല്ലാം അതിന്റെ അകത്ത് തന്നെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതവരെ ക്ലാസ്സസും മറ്റു കാര്യങ്ങളും നടക്കുന്ന ഒരു ഹ്യൂജ് ക്യാമ്പസ് ആണ്. അതിന്റെ അകത്തേക്കാണ് ഇപ്പൊ നമ്മൾ കയറുന്നത്. അവര് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് അവർ ഹൗസിംഗ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നെ അവരെ ഒരു റിസോർസ് കം കൺവെൻഷൻ സെന്റർ ഉണ്ട്. കുട്ടികളുടെ ഹൗസിംഗ് ബ്ലോക്കും അതിന് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ നിൽക്കുന്നത് ഫിലിപ്പൈൻസിലെ ദവാവോ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അവിടെ തന്നെ അവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. നമുക്ക് എല്ലാ രീതിയിലും കുട്ടികളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബ്രോക്കൻ ഷെയർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു കോളേജാണ്. ഞാൻ അവരെ ഹോസ്പിറ്റൽസും എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഇന്റൻസീവ് കെയറും മറ്റെല്ലാ കാര്യങ്ങളും അവരുടെ ഹൗസിംഗും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയില്. നമുക്കറിയാം നമ്മൾ ഓൾറെഡി അവരെ ക്യാമ്പസിന്റെ അകത്താണ്. നമ്മൾ ഈ ക്യാമ്പസ് നമുക്ക് നോക്കിയാണെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിന്റെ പുറകു വശമാണ്. കുട്ടികളെ സംബന്ധിച്ച് നേരെ മുമ്പിൽ തന്നെ അവരുടെ ഹോസ്പിറ്റൽ വരുന്നത് ഒരു ഏക്കർ കണക്കിൽ വരുന്ന ക്യാമ്പസ് ആണ്. അതിൽ തന്നെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ഹൗസിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അവരെ മെയിൻ ആയിട്ടുള്ള അവരെ ക്ലാസ്സസും കാര്യങ്ങളും നടക്കുന്ന ബ്ലോക്കിലോട്ട് നമുക്ക് നീങ്ങാം. നമ്മളിപ്പോ നിൽക്കുന്നത് ബ്രോക്കൻ ഷെയറുടെ ഒരു ഹൗസിംഗ് കോംപ്ലക്സിലാണ്. നമുക്കറിയാം ഇത് വലിയൊരു കോമ്പൗണ്ട് ആണ്, ഏക്കര കണക്കിന് വരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ ദാവു എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. നമുക്ക് കേരളത്തിന്റെ അതേ ആ ഒരു ഫീല് തന്നെ നമുക്ക് ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ് മുതൽ മറ്റെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒരു ദാവു എന്ന് പറഞ്ഞ സിറ്റിയിൽ ഏകദേശം 5000-ൽ അധികം ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 10-700-ൽ അധികം മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു സിറ്റിയാണ്. ഇവിടെ 1-2 യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അതിൽ തന്നെ ബ്രോക്കൻ ഷെയർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹൗസിംഗ് ബ്ലോക്കിലാണ് അവരെ കൺവെൻഷൻ സെന്റർ, അതുപോലെ അവർക്ക് റിസോർട്സ്, കുട്ടികൾക്ക് വേണ്ട സ്പോർട്സ് ഏരിയാസ്, സ്വിമ്മിംഗ് പൂൾസ് മുതൽ എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അകത്ത് കയറി അവരെ റൂംസും മറ്റു കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ അപ്കമിംഗ് വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റലിന് മുതലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ ഈ വലിയൊരു ക്യാമ്പസ് ആയിരുന്നു. അതിനകത്ത് ഹോസ്പിറ്റൽസ്, അതുപോലെ അവരുടെ റിസോർട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ക്യാമ്പസ് വരുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊരു സെപ്പറേറ്റ് റൂംസും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് കയറി കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിലൊരു 4 പേര് ഷെയർ ചെയ്യുന്ന റൂമായിരിക്കും. കുറച്ച് മാറ്റങ്ങൾ ഇനി അവരെ ഇതിൽ അതൊക്കെ വരുത്താനുണ്ട്. 4 പേര് ഷെയറിംഗ് റൂമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു.